റിയൽ ലൈഫ് റിയൽ ലൈഫ് ഇങ്ങനെ ഒരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കേണ്ടി വരുമെന്ന് ഒരിക്കലും ഞാൻ ചിന്തിച്ചിട്ടില്ലായിരുന്നു. ഇന്നലെ വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോഴും ആ ഒരു സംഭവ വികാസങ്ങളെ പറ്റിയൊന്നും പറയാതെ ജസ്റ്റ് ഒന്ന് തൊട്ടും തൊടിയിച്ചും ഞാൻ ഇന്നലത്തെ വീഡിയോയും അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞെട്ടിത്തരിച്ചു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എന്നെപ്പോലെ ആ വീഡിയോ കണ്ട ഓരോ വ്യക്തിയും ശരിക്കും പറഞ്ഞാൽ ഞെട്ടിത്തരിച്ചിട്ടുണ്ടാവും, ഉറപ്പായിരിക്കും. അതായത് നമ്മളൊന്നും എക്സ്പെക്ട് ചെയ്യുക. ഇപ്പം ഞാൻ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന ആളാണ്. ഇപ്പോൾ 2011 ചാനൽ തുടങ്ങി 2017 തൊട്ട് 2024 വരെ ഇപ്പം ഞാൻ കണ്ടിന്യൂസ്ലി വീഡിയോസും കാര്യങ്ങളൊക്കെ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. പക്ഷേ എന്നിരുന്നാൽ കൂടിയും യൂട്യൂബിലെ വലിയ വലിയ ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ള എല്ലാവരുടെ വീഡിയോയും ഞാൻ ഇരുന്ന് കാണാറുണ്ട്. എല്ലാ വീഡിയോസും, അതായത് ഇപ്പോൾ ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സ് ആയാലും അതുപോലെ തന്നെ ഡെയിലി വ്ളോഗ്, അതുപോലെ തന്നെ കോമഡി വ്ളോഗ്സ്, അങ്ങനെ യൂട്യൂബിലുള്ള സോഷ്യൽ മീഡിയ ക്രിയേറ്റേഴ്സിൻ്റെ എല്ലാം വീഡിയോ ഇരുന്ന് കാണാറുണ്ട്. അപ്പം സോ ഒബ്വിയസ്ലി നമുക്കറിയാം, ഈ നമ്മൾ ഈ വീഡിയോ കാണുമ്പോഴൊക്കെ ഉറപ്പായിട്ടും നമുക്കിപ്പോൾ ഒരു ഹാപ്പിനെസ് മൊമെൻറ്റും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ഇപ്പോൾ ഒരു വീട്ടിലെ ഒരു സന്തോഷം ആ ഒരു മൊമെൻറ്റൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. നമ്മളും അതിലൊരു സന്തോഷം അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ പോവാണ്. സോ എന്തായാലും ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകണം. പ്രണവ് പ്രവീൺ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് തന്നെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഇത് അഡ്രസ്സ് ചെയ്യണമെന്നോ അങ്ങനെ ആ ഒരു ഫാമിലി ഇഷ്യൂ നമ്മൾ അഡ്രസ്സ്, പക്ഷേ ഇതൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലേക്ക് ഈ ഒരു സംഭവം വരികയാണ്, ഇവരുടെ പ്രശ്നവും കാര്യങ്ങളൊക്കെ. ആദ്യം പ്രവീൺ ബ്രോ ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിനകത്ത് അങ്ങനെ കാര്യമായിട്ടുള്ള ഇഷ്യൂ ഒന്നും പറയാതെ ഇന്നതാണ്. അപ്പം അതിനകത്ത് ഏറ്റവും കൂടുതൽ പറഞ്ഞു വെച്ച ഒരു കാര്യം എന്ന് പറയുന്നത് അഡ്രസ്സ് ഇല്ലാതായിപ്പോയി, കുഞ്ഞിൻ്റെ ആ ഒരു ഇത് വന്ന സമയത്ത് അഡ്രസ്സ് എഴുതാൻ ഇല്ലാണ്ടായിപ്പോയി എന്നുള്ള ആ ഒരു സംഭവം കാര്യങ്ങളൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ അല്ലാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുന്ന രീതിയിലൊന്നും വന്നിട്ടില്ല. സോ എന്തായാലും ബൈ ദ ബൈ, ഞാനിപ്പോൾ ഈ വീഡിയോ കാണുന്നവർക്ക് ഈ പ്രശ്നം എന്താണെന്ന് മനസ്സിലായില്ലെങ്കിൽ, ഇപ്പോൾ പ്രണവ് പ്രവീൺ എന്ന് പറയുന്ന കേരളത്തിലെ അത്യാവശ്യം ഏറ്റവും ലോങ് വീഡിയോസിൽ അത്യാവശ്യം നല്ല വ്യൂവർഷിപ്പുള്ള ഒരു ചാനൽ തന്നെയാണ് പ്രണവ് പ്രവീൺ എന്ന് പറയുന്ന ചാനൽ. അവർ ആദ്യം ഡാൻസ് റീൽസ്, ഏട്ടനും അനിയനും ഡാൻസ് റീൽസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ഒരു ഫാമിലി വ്ളോഗ്സിലേക്ക് കടന്നു. പിന്നെ അവരുടെ ഫാമിലിയിലെ ആ ഒരു ആ വൈബ്രൻ്റ് ആയിട്ടുള്ള ഈ ഒരു മുഹൂർത്തങ്ങൾ, അവരെ സന്തോഷം, എല്ലാ സംഭവവും അവരവരുടെ വീഡിയോസിലൂടെ നമുക്ക് പകർന്നു. നമ്മളത് കണ്ടിട്ട് ആസ്വദിച്ച് നിന്ന ഒരു സംഭവമാണ്. പക്ഷേ ഇപ്പം എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ആ ഒരു ഫാമിലിയിലുണ്ടായ ഒരു ഇഷ്യൂ. ഇപ്പം ഇന്നത്തെ പ്രവീൺ ബ്രോയുടെ 47 മിനിറ്റുള്ള ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അതിനു മുമ്പ് ഇന്നലെ കൊച്ചു ബ്രോയിൻ്റെ ആ ഒരു ചാനലിൽ വന്ന പ്രണവ് പ്രവീൺ ഇപ്പോൾ പ്രവീൺ ബ്രോയുടെ ചാനലിലുണ്ടായിരുന്ന ആ ഒരു വീഡിയോ കണ്ടു. എന്തായാലും ഇന്നലെ ആ ഒരു കൊച്ചു ബ്രോയിൻ്റെ ചാനലിലുണ്ടായിരുന്ന ആ ഒരു വീഡിയോയും കണ്ടു. സോ ഇന്നലത്തെ വീഡിയോ കണ്ടു കഴിഞ്ഞ സമയത്ത് എല്ലാവരും, അതായത് അവർ എന്തോ ചെറിയ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പുറത്ത് ഉണ്ടായ ഇഷ്യൂ ആണ് എന്നുള്ള രീതിയിലൊക്കെയാണ് നമുക്കും ആ ഒരു വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായത്. എല്ലാവരും ആ ചാനലിൽ ആ ഒരു വീഡിയോ വന്നതിന് ശേഷം ഈ ചാനൽ അൺസബ്സ്ക്രൈബ് ചെയ്യുന്നു എന്ന് പറയുന്ന ക്യാമ്പയിനും കാര്യങ്ങളൊക്കെ അവിടെ നടന്നിട്ടുണ്ടാകും. അപ്പോഴും ഞാൻ വിചാരിച്ചേ ഇതൊരു കുടുംബ, ചെറിയ ഒരു കുടുംബ പ്രശ്നം, ആ ഒരു രീതിയിൽ അവർ അത് പറഞ്ഞു തീർക്കാനുള്ള വെറുതെ എന്തിനാണ് ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പോകുന്നതെന്നൊക്കെ ഉള്ള രീതിയിൽ. പക്ഷേ ഇന്ന് അൺമാസ്കിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ വരുന്നു. ആ അൺമാസ്കിംഗ് എന്ന് പറഞ്ഞ വീഡിയോയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഒരു നമ്മൾ ശരിക്കും സോഷ്യൽ മീഡിയയിൽ കണ്ട അതായത് നമുക്കിപ്പം ഈ ഞാനടക്കമുള്ള അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്ന അടക്കമുള്ള എല്ലാവരുടെയും മനസ്സോ അല്ലെങ്കിൽ എല്ലാവരെയും ചൂഴുന്നൊന്നും നമുക്കറിയില്ല. നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ആ ഒരു ഇത് വെച്ചിട്ട് അവർ നല്ല ഹാപ്പിയാണ്, അവർ നല്ല സ്വഭാവമാണ്, അവർ അടിപൊളിയാണ് എന്നുള്ളൊരു ചിന്തയായിരിക്കും നമുക്ക് എല്ലാവർക്കും മൈൻഡിലുണ്ടാവുക അല്ലേ? 100%. ഇപ്പോൾ എന്നെ കാണുന്ന ഒരു വ്യക്തിക്ക് ഉണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഇഷ്ടപ്പെടില്ല, ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഇഷ്ടപ്പെടും, ആ ഒരു രീതിയിലായിരിക്കും. പക്ഷേ എൻ്റെ ഉള്ളിലുള്ള സ്വഭാവങ്ങളും എൻ്റെ ആ ഒരു ഇത് നമുക്കറിയില്ല. അതേപോലെ തന്നെയാണ് അവരുടെ ആ ഒരു വീഡിയോസിലും കാര്യങ്ങളും വളരെ പ്ലസൻ്റ് ആയിട്ട് ആ ഒരു അമ്മ, അതായത് ഇപ്പം കല്യാണം കഴിഞ്ഞ് വരുന്ന മോളെ ആ ഒരു അമ്മ നോക്കുന്ന, ഭർത്താവിൻ്റെ അമ്മ നോക്കുന്ന ആ ഒരു രീതിയും കാര്യങ്ങളൊക്കെ ആ ഒരു വീഡിയോയിലൊക്കെ കാണുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് ആ വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ഇങ്ങനൊരു അമ്മായിയമ്മയെ കിട്ടിയത് ഭാഗ്യമാണ്, അമ്മയെ, അതായത് ആ ഒരു സംഭവം കാര്യങ്ങളൊക്കെ. പക്ഷേ ഇന്നത്തെ ആ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോൾ എന്താണ് അവിടെ സംഭവിച്ചതെന്നുള്ള രീതിയിലൊക്കെ നമ്മളിങ്ങനെ ചിന്തിച്ചു പോകുന്ന കാര്യങ്ങളിലേക്ക് വരുന്നുണ്ടായിരുന്നു. സോ അതിനകത്ത് പറയുന്നുണ്ടായിരുന്നു പിടിച്ച് ദേഹോപദ്രവം ചെയ്തു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ ഏറ്റവും മനോഹരമായ ഒരു കുഞ്ഞ് ജനിക്കുക എന്നൊക്കെ പറയുന്ന ഏറ്റവും മനോഹരമായ മൊമെൻറ്റിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഇങ്ങനത്തെ ഒരു സംഭവം ഫേസ് ചെയ്യുക എന്ന് പറയുമ്പോൾ ശരിക്കും സങ്കടം, അതായത് ശരിക്കും, അതായത് ജീവിതത്തിൽ അത് മറക്കാൻ ഭയങ്കര പാടായിരിക്കും അങ്ങനത്തെ സംഭവ വികാസങ്ങളും കാര്യങ്ങളൊക്കെ. സോ അതിനിടയിൽ പറയുന്നുണ്ടായിരുന്നു
മദ്യപിച്ചിട്ടുണ്ടായിരുന്ന പ്രശ്നങ്ങളാണെന്നൊക്കെ രീതിയിൽ ചെറിയൊരു ബൈറ്റിൽ മദ്യപിക്കും എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു. സോ ഈ ഒരു സംഭവം വന്നു കഴിഞ്ഞപ്പം ഈ മദ്യപാനം എന്ന് പറയുന്ന സംഭവങ്ങളൊക്കെ ചിലപ്പം ചെറിയ അതായത് ചെറിയ ഇഷ്യൂസ് ഉണ്ടാവുള്ളൂ. എനിക്ക് നേരിട്ട് അറിയാവുന്ന കുറേ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഞാൻ അതിനകത്ത് ഭാഗവാക്കായിട്ട് എനിക്ക് ആ ഒരു ഇഷ്യൂ മീൻസ് എനിക്ക് തന്ന അതായത് ഞാൻ അത് അറിയാണ്ട് അതിനകത്ത് ഭാഗവാക്കാക്കിയിട്ട് എനിക്ക് ആ ഇഷ്യൂ തന്ന ട്രോമയൊക്കെ ഉണ്ടായിരുന്നു. അതായത് ഒരു മദ്യപാനം മൂലം ഉണ്ടായൊരു പ്രശ്നമാണ്. അവർ വഴക്കാവുന്നു, ആ ഒരു വഴക്ക് പിടിച്ചു മാറ്റാനൊക്കെ ഞാൻ പോയിട്ട് എനിക്ക് മീൻസ് എനിക്കും അത് തന്നൊരു ട്രോമയും കാര്യങ്ങളും അതിന്ന് എനിക്ക് ഇപ്പോഴും അതെൻ്റെ മൈൻഡിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരുന്നു. സോ ഒബ്വിയസ്ലി അത് ആ സമയത്ത് ഇപ്പം ഒരു ചെറിയ മൊമെൻ്റ് ആയിരിക്കും ആ, അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും ഒരു ചെറിയ ഒരു മുട്ടുസൂചി കണക്ക് നമുക്ക് ഒരു നോർമൽ ഇതിനെ ഒരു ഇഷ്യൂ ആയി തോന്നാത്ത ചില ചെറിയ കാര്യങ്ങളായിരിക്കും ഇതിൽ വലിയൊരു ഇഷ്യൂ ആയിട്ട് അവർ കാണുന്നത്. ഇപ്പോൾ ചെറിയ ഇങ്ങനെ ഒന്ന് അങ്ങോട്ട് പോയി ഒന്ന് ഇങ്ങോട്ട് പോയി എന്നുള്ള ചെറിയൊരു ഇഷ്യൂ ഇങ്ങനെ പറഞ്ഞ് 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 ഇങ്ങനെ കൂടുന്ന കണ്ടിട്ടുണ്ട്. സോ അതും ഇതിനൊരു ഇഷ്യൂ ആയിരിക്കും. മദ്യപാനം എന്ന് പറയുന്ന സംഭവങ്ങളും വളരെ ചെറിയൊരു പ്രശ്നമായിരിക്കും, പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും അത് വളരെ ഇഷ്യൂ ആവുന്ന കാര്യങ്ങളൊക്കെയാണ്. അതിൽ ചെറിയൊരു ബൈറ്റിൽ അത് പറഞ്ഞു പോകുന്നുണ്ട്. സോ ഒബ്വിയസ്ലി അതും ഇതിനൊരു പ്രശ്നമായേക്കാം. അപ്പം അങ്ങനെ ആ ഒരു ഇഷ്യൂവും കാര്യങ്ങളൊക്കെ കണ്ടു. സോ ആ ബ്രോയിനെ അടിച്ചതും ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും സന്തോഷപരമായിട്ട് പോകേണ്ട ആ ഒരു മൊമെൻറ്റിൽ ഇങ്ങനൊരു സംഭവം നടന്നതൊക്കെ വളരെ സങ്കടപ്പെടുന്ന ഒരു കാര്യമാണ്. ഇവരുടെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് നമുക്കും ഇത് ഭയങ്കര അധികം ഒരു സങ്കടം നൽകുന്ന ഒരു സംഭവമാണ്. ഭയങ്കര ഷോക്ക് തരുന്ന ഒരു, അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ വീഡിയോ കണ്ടപ്പോൾ ശരിക്കും ഷോക്ക്. ഞാനും ഇന്നലെ വരെ വിചാരിച്ചിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് അത് ചെറിയ എന്തെങ്കിലും പ്രശ്നമായിരിക്കും, അത് അവർ അങ്ങോട്ട് ആ ചാനലിൻ്റെ എന്തോ ചാനലിൻ്റെ ആ ഒരു ഇതിൻ്റെ ഇഷ്യൂ ആയിരിക്കും, അത് അവർ ഏട്ടനും അനിയനും കൂടി അത് പറഞ്ഞ് സോൾവ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ തീരും എന്നുള്ളൊരു സംഭവമാണ്. പക്ഷേ ഉറപ്പായിട്ടും ഇന്നത്തെ വീഡിയോ കണ്ടു കഴിയുമ്പോൾ അത് ഭയങ്കര, അതായത് ഡൊമസ്റ്റിക് വയലൻസ് എന്ന് പറയുന്ന സംഭവത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ആ ബ്രോയുടെ ഇവിടെ ചുണ്ടടിച്ചു ഇതാകുന്നു, ഇവിടെ മുറിയുന്നു എന്നുള്ള രീതിയിലൊക്കെ